നിപ്പ രോഗലക്ഷണങ്ങളോടുകൂടി മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായിട്ടുള്ള 15-കാരൻ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. സ്രവം പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ആരോഗ്യമന്ത്രി മലപ്പുറത്തേക്ക് പുറപ്പെട്ടിട്ടിരിക്കുന്നു. കുട്ടികളുടെ ബന്ധുക്കളായ 3 പേർ കൂടി നിരീക്ഷണത്തിലും കഴിയുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും സംസ്ഥാനത്ത് നിപ്പ എന്നുള്ള തരത്തിൽ വിവരങ്ങൾ വരുമ്പോൾ അത് പേടിപ്പെടുത്തുന്നത് ആശങ്കപ്പെടുത്തുന്നതാണ്. എന്തായാലും നിപ പ്രോട്ടോകോൾ പാലിക്കാനായിട്ടുള്ള നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട് ആരോഗ്യ വിഭാഗം. സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടേ ഉള്ളൂ, അതിനുശേഷമായിരിക്കും സ്ഥിരീകരണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയുള്ളൂ. ആരോഗ്യമന്ത്രി ഇപ്പോൾ എന്തായാലും മലപ്പുറത്തേക്ക് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അരുൺ അമൃതനാഥ് വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. അരുൺ, നിലവിൽ നിരീക്ഷണത്തിലിരിക്കുന്ന, അതായത് ഈ നിപ്പ രീതിയിലുള്ള ആ തരത്തിൽ ഒബ്സർവ് ചെയ്യപ്പെട്ടിരിക്കുന്ന കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയുണ്ടെന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. അതിനപ്പുറത്തേക്ക് പ്രകടിപ്പിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് മുന്നനുഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് ഇത് തിരിച്ചറിയാനുള്ളൊരു സാധ്യതയുമുണ്ട്. എന്താണ് പറയുന്നത് അധികൃതർ? അക്ഷയ, കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ആശുപത്രിയിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. 15-ാം തീയതിയാണ് ഈ ചെമ്പ്രശ്ശേരി പാണ്ടിക്കട സ്വദേശിയായ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. പനിയായിരുന്നു ഉണ്ടായിരുന്ന ആദ്യ ലക്ഷണം, പിന്നീട് അപസ്മാരം കാണിച്ചു. അങ്ങനെയാണ് ഇന്നലെ വൈകിട്ടോടുകൂടി സ്ഥിതി ഗുരുതരമായതിനെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയായ മിംസിൽ പ്രവേശിപ്പിക്കുന്നത്. ഇന്നാണ് ഈ ഒരു നിപ്പ സംശയത്തിനെ തുടർന്ന് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കുട്ടിയുമായി സമ്പർക്കത്തിലുള്ള 3 പേർ, കുട്ടിയുടെ അമ്മാവൻ ഉൾപ്പെടെയുള്ള 3 പേർ നിരീക്ഷണത്തിൽ തുടരുന്നുണ്ട്. കോഴിക്കോട് തന്നെയാണ് ഇവർ നിരീക്ഷണത്തിൽ തുടരുന്നത്. ഒപ്പം തന്നെ നമ്മൾ ഈ പാണ്ടിക്കാടൊക്കെ ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിച്ചത് ഇവർക്കും ഔദ്യോഗികമായ അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല. ഇന്നാണ് ഈ വിവരം, ഇനിപ്പ സംശയം എന്ന വിവരമാണ് ഇവരിലേക്കും എത്തിയത്. അപ്പോൾ അതിനെ തുടർന്ന് ഈ കുട്ടിയുടെ വീടിന് മുന്നിലായി ഒരു ചെറിയ കടയൊക്കെ ഉണ്ട്. അവിടെയൊക്കെയുള്ള ആളുകൾക്ക് ഇവർ ബോധവൽക്കരണം നടത്തി ആ കട അടയ്ക്കാൻ മറന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ബോധവൽക്കരണമൊക്കെ ഈ മുന്നറിയിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ഇവർ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആരോഗ്യമന്ത്രി അല്പസമയത്തിനകം മലപ്പുറത്തേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ്. ഈ കളക്ടറേറ്റിൽ വെച്ച് യോഗം ചേരുന്നുണ്ട്. ഈ ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയതിന് ശേഷമായിരിക്കും കൂടുതൽ നിർദ്ദേശങ്ങളും മറ്റും നൽകുക എന്നുള്ളതാണ് നമ്മൾ. അരുൺ, ഈ അവര് ഏത് പ്രായത്തിലുള്ള ആളുകളാണ് നിരീക്ഷണത്തിലുള്ളവർ? അവര് ഇപ്പോൾ പ്രകടിപ്പിക്കുന്ന ലക്ഷണങ്ങൾ എങ്ങനെയൊക്കെയാണ്? നിപ്പ പ്രോട്ടോകോൾ പാലിക്കണം എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ എത്രത്തോളം ഒരു സമൂഹ വിഭാഗത്തിനോടാണ് ആ ഒരു നിർദ്ദേശം ഇപ്പോൾ മന്ത്രി അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്? എങ്ങനെയായിരിക്കും ജാഗ്രത നടപടികളും എങ്ങനെയാണ്? നിലവിൽ കുട്ടിയുമായി ഈ പ്രാഥമിക സമ്പർക്കമുള്ളവരെ ഐസൊലേഷനിലാക്കി എന്നൊരു വിവരം മാത്രമേ ആശുപത്രി അധികൃതർ നമുക്ക് നൽകിയിട്ടുള്ളൂ. അതിൽ കുട്ടിയുടെ അമ്മാവനും ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ഇവരെന്തെങ്കിലും രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ടോ തുടങ്ങിയവയൊന്നും ഈ മണിക്കൂറിൽ എന്തായാലും പുറത്തു വിട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ എന്തായാലും പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സാമ്പിളുകൾ അയച്ചിരിക്കുകയാണ്. എന്തായാലും അക്ഷയ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നിപ്പ കേസുകൾ നമുക്കറിയാം, ഈ ഏറ്റവും അവസാനമായി നിപ്പ സ്ഥിരീകരിച്ചത് കുറ്റ്യാടിയിലായിരുന്നു. അന്നും സ്ഥിതി നിയന്ത്രണ വിധേയമാക്കാൻ നമുക്ക് സാധിച്ചു. അത്തരത്തിൽ ആരോഗ്യ സംവിധാനം എല്ലാം ഉണർന്നു പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. കാര്യക്ഷമമായ ഇടപെടലുകൾ നമുക്ക് വേണ്ട സാഹചര്യം എന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ആരോഗ്യമന്ത്രി ഉടനടി തന്നെ ഓൺലൈനിൽ യോഗം ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ നേരിട്ട് മലപ്പുറത്ത് എത്തി ഇവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്താനായി DMO ഉൾപ്പെടെ ഉന്നതതല യോഗം ചേരുമെന്നാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ അവിടെയുള്ള പ്രാദേശിക തലത്തിലൊക്കെ തദ്ദേശ തലത്തിലൊക്കെ ഇടപെടലും ഉണ്ടാകുന്നുണ്ട്. അവിടുത്തെ വാർഡ് മെമ്പർമാരൊക്കെ തരത്തിൽ ഉള്ള ഇടപെടലുണ്ടാകുന്നുണ്ട്. അതിൻ്റെ വിവരമാണ് നമ്മളിപ്പോൾ അവരെ വിളിച്ചപ്പോഴൊക്കെ നമുക്ക് അറിയാൻ സാധിച്ചത് എന്നുള്ളതാണ്. കുട്ടിയുമായി ഈ രോഗം എന്തായാലും വൈകിട്ട് സാമ്പിൾ പരിശോധനാ ഫലം വരുമ്പോൾ മാത്രമാണ് നമുക്ക് എന്താണ് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുൾപ്പെടെയുള്ള മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശവും ഒക്കെ വിപുലീകരിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിലേക്കൊക്കെ കടക്കുന്നത്. ഇപ്പോൾ എന്തായാലും കുട്ടിയുടെ ആരോഗ്യനില കുട്ടിയാണ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലുള്ളത്. ആരോഗ്യമന്ത്രി മലപ്പുറത്തേക്ക് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് മുന്നനുഭവമുണ്ട്. നമ്മൾ അതിജീവിച്ചിട്ടുള്ള സംഭവമാണ്. 2018 ശേഷം 4 തവണയാണ് കേരളത്തിൽ നിപ്പ രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിപ്പോൾ സ്ഥിരീകരിച്ചിട്ടില്ല. പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമേ സ്ഥിരീകരിക്കൂ.